എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ബോട്ടിലിൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീരെ പെയിൻറ്റിങ് അറിയാത്തവർക്ക് കൂടെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കയുടെ അക്രിലിക് കളറാണ്. ഇതിന് ഷോപ്പിൽ 200 rupees ആണ് വരുന്നത്. അതേപോലെ ഇതിൽ 10 shades ഉണ്ടാവുക. അതിലെ സ്കിൻ കളറും അതേപോലെ വൈറ്റ് കളറും മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ബോട്ടിലിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പെയിൻറ് ഡ്രൈ ആയ ശേഷം മാത്രം ഇതിൻ്റെ മുകളിൽ ബാക്കി വരച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഈ കളർ ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഡാർക്ക് അല്ലാത്ത ബ്രൗൺ കളറാണ്. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കളർ കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബഡ്സ് ആണ്. ഈ ഫ്ലവർ വരയ്ക്കാൻ നമുക്ക് ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല, ബഡ്സ് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് കളർ വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഇതേപോലെ ബഡ്സ് വെച്ചിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പെയിൻറ്റിൽ ഈ ബഡ്സ് മുക്കിയെടുക്കരുത്. ചെറുതായിട്ടൊന്ന് കുത്തിയെടുക്കാനേ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ഫ്ലവർ വരയ്ക്കുമ്പോൾ നന്നാവുള്ളൂ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള റൗണ്ടിൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പെയിൻറ് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതേപോലെ ഫ്ലവേഴ്സ് കുറച്ചധികം കൂടി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂട്ടമായി നിൽക്കുന്ന രീതിയിൽ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ഞാനിവിടെ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് പോയിൻറ്റ് ബ്രഷാണ്. ഇത് ഫേബർ കാസ്റ്റലിൻ്റെ പോയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ലൈൻ ആക്കിയിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വളഞ്ഞ രീതിയിൽ ഒരു വള്ളിയൊക്കെ പോലെ അങ്ങനെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഓറഞ്ച് കളർ വെച്ചിട്ട് തന്നെ ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ബഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം ബഡ്സ് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഓരോ ഇതളുകൾ പോലെ വരച്ചു കൊടുക്കുക. ഞാനിത് വരയ്ക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളെ ബോട്ടിലിൽ ഈ ഗ്യാപ്പ് വരുന്ന ഏരിയയിലൊക്കെ ഇതേപോലെ ലൈന് കൊടുത്തിട്ട് ഇതേപോലെ ഇതളുകൾ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി റെഡ് കളർ എടുത്തിട്ട് ഇതേപോലെ ബഡ്സിൽ കുത്തിയിട്ട് നമ്മളെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ് കളർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. ഇതുവരെ പറഞ്ഞ പോലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫൊക്കെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്രേപ്പിൻ്റെ ഒക്കെ വള്ളി പോലെയായിട്ട് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെയൊക്കെ ചെറിയ ചെറിയ ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെയും ലീഫൊക്കെ വരച്ചു കൊടുക്കുക. ഇനി ലീഫിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് യെല്ലോ കൂടി ആഡ് ചെയ്തുകൊണ്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. ഞാനിവിടെ ഗ്രീന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു ബോട്ടിൽ ആർട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 3D യൂസ് ചെയ്യുന്നത്. 3D വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാൻ ചുമ്മാ വരച്ചതാണ്. സിമ്പിളായിട്ടുള്ള ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. അതേപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ FB മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.